അടുത്തിടെയാണ് നടി അഭിരാമിയുടെയും ഭർത്താവ് രാഹുൽ പവനൻ്റെയും ജീവിതത്തിലേക്ക് മകൾ കൽക്കി കടന്നു വന്നത്. ഇന്ന് നടിയുടെ ലോകം തന്നെ മകൾ കൽക്കിയാണ്. മകളുടെ ചിത്രങ്ങളൊക്കെ അഭിരാമി സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കാറുമുണ്ട്. ദത്തെടുക്കലിലൂടെയാണ് ദമ്പതികൾ കൽക്കി സ്വീകരിച്ചത്. മാതൃകാപരമായ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിരാമി. ഇപ്പോൾ ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം. ദത്തെടുക്കൽ എന്നത് തങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമായിരുന്നുവെന്നാണ് അഭിരാമി പറയുന്നത്. വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് പോലെ ദത്തെടുക്കുമെന്ന് ആളുകളോട് പറയുവാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ശരിയായ വഴിയിൽ കൂടി നമ്മൾ പോകണമെന്നാണ് അഭിരാമി ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോഴും ചിലർ നിയമവിരുദ്ധമായി കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നുണ്ട്. ഭാവിയിൽ അതൊരു പ്രശ്നമായി തീരാം. ആ ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ അതിനോട് എന്ത് മറുപടി പറയണമെന്നും ആ ഒരു കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടും കാര്യങ്ങൾ ചെയ്യുക. കുഞ്ഞിന് ജന്മം നൽകുന്നത് കാലാകാലങ്ങളായി ചെയ്തു വരുന്ന കാര്യമാണ്. എന്നാൽ പക്ഷേ ദത്തെടുക്കൽ വളരെ വ്യത്യസ്തവുമാണ്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും അഭിരാമി വ്യക്തമാക്കുന്നു. കുഞ്ഞു വന്ന ശേഷം തങ്ങളുടെ ജീവിതം തലകീടായി മാറിയെന്നും അഭിരാമി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ഏതച്ഛനോടും അമ്മയോടും ചോദിച്ചാലും അതുതന്നെയാണ് പറയുക. അവൾ നമ്മുടെ പ്രയോറിറ്റിയായി മാറും. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിലും മകളെ പരിഗണിക്കുക എന്നത് സ്വാഭാവികവുമാണ്. ഇപ്പോഴുള്ള തൻ്റെ ജീവിതം മകളെ ചുറ്റിപ്പറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അഭിരാമി പറയുന്നുണ്ട്. ഷൂട്ടിംഗ് 10 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിൽ മകളും തനിക്കൊപ്പം ഉണ്ടാകും. മകളെ നോക്കുവാൻ ഒരു ആയയുണ്ടെന്നും തനിക്കൊപ്പം നിരവധി സിറ്റികളിൽ മകൾ ഉണ്ടാകുമെന്നും അഭിരാമി പറയുന്നുണ്ട്. അമ്മ വീടിന് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളാണെന്ന് ചെറിയ പ്രായം മുതൽക്ക് തന്നെ മകൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് മകളത് ഉൾക്കൊള്ളുന്നുമുണ്ട്. എന്നും താനില്ലാത്തതിൻ്റെ പേരിൽ മകൾ ബഹളം വെക്കാറില്ല. താനില്ലാത്ത വിടവ് 200% ഭർത്താവ് നികത്തുന്നുണ്ട്. എന്നിരുന്നാലും താൻ ഷൂട്ടിന് വേണ്ടി പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ വീട്ടിൽ നിന്നും തൻ്റെ സ്യൂട്ട് കേസ് എല്ലാം പുറത്തെടുത്ത് വെക്കുമ്പോൾ മകളുടെ മൂഡ് മാറുമെന്നും അഭിരാമി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് താൻ പുറമേയുള്ള ഭംഗിക്കപ്പുറം ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഈ ഒരു അഭിമുഖത്തിലൂടെ അഭിരാമി പറയുകയാണ്. മാനസികമായ ഒരു കാലത്ത് താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അഭിരാമി സംസാരിക്കുന്നുണ്ട്. തനിക്ക് വന്നത് ഡിപ്രഷൻ ആയിരുന്നില്ല എന്നും പെട്ടെന്ന് തനിക്ക് ആങ്സൈറ്റി വരുമെന്നും കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കവേ പോലും തനിക്ക് ആങ്സൈറ്റി വന്നിട്ടുണ്ടെന്നുമാണ് അഭിരാമി പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് കാരണമാണ് ഇങ്ങനെയൊക്കെ തനിക്ക് വന്നതെന്നും അഭിരാമി പറയുന്നുണ്ട്. ഫ്രീ ഫ്ലോട്ടിംഗ് ആങ്സൈറ്റി ഡിസോർഡർ ആയിരുന്നു തന്നെ ബാധിച്ചതെന്നും അഭിരാമി പറയുകയാണ്. അടുത്ത ഒരു സുഹൃത്തിനോട് ഇക്കാര്യം പങ്കുവച്ചപ്പോൾ അവർ ഈ ഒരു അവസ്ഥയിൽ കൂടി ഒരിക്കൽ കടന്നുപോയിട്ടുണ്ടെന്നും അന്ന് അവർ ട്രീറ്റ് ചെയ്ത തെറാപ്പിയെക്കുറിച്ച് പറഞ്ഞത് അനുസരിച്ചിട്ട് താനും ഒരു തെറാപ്പി ചെയ്തുവെന്നും പിന്നീട് ഓരോ ഘട്ടങ്ങളായി അതിനെ തന്നെ അതിജീവിച്ചുവെന്നുമാണ് അഭിരാമി പറയുന്നത്. അത് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോഴും പോയോ എന്നറിയില്ല. പക്ഷേ താൻ ഇപ്പോൾ അതിനെ ഭയക്കുന്നില്ല. പാനിക് അറ്റാക്ക് വരുമ്പോൾ മരിച്ചു പോകുമോ എന്ന് പോലും ഒരിക്കൽ തനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുവെന്നും അഭിരാമി തുറന്നു പറയുന്നു. അതേസമയം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കലാപുരുഷനായിരുന്നു അഭിരാമിയുടെ ആദ്യ സിനിമ. പിന്നീട് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലൂടെ ജയറാമിൻ്റെ നായികയായി എത്തി അഭിരാമി മലയാളികൾക്ക് സുപരിചിതയായി. ഞങ്ങൾ സന്തുഷ്ടരാണ് പത്രം തുടങ്ങിയ സിനിമകളുടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അഭിരാമി ഒരു ഘട്ടത്തിൽ നിന്നും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ സാന്നിധ്യം അറിയിച്ച താരം അവിടെയും ഒരുപിടി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി. എന്നാൽ വിവാഹിതയായതോടെ പിന്നീട് താരം സിനിമ വിടുകയുണ്ടായി. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അഭിരാമിയുടെ തിരിച്ചുവരവ്. ഗരുഡനാണ് അഭിരാമിയുടേതായി ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയിരിക്കുന്ന മലയാള ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.